ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറഞ്ഞത് പെർ പേഴ്സൺ 55 ദിർഹംസാണ്. നമ്മുടെ മിറാക്കൾ ഗാർഡന് അടുത്തായിട്ട് തന്നെയാണ് ഈ ബട്ടർഫ്ലൈ ഗാർഡനും വരുന്നത്. അപ്പോൾ മെയിൻ ഗേറ്റ് കടന്ന് അകത്തൊക്കെ കയറി അതുപോലെ ലോണും ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പിലുള്ള ഫ്ലവേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ഒരു മ്യൂസിയമാണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബട്ടർഫ്ലൈനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ഫ്രെയിംസും ഒക്കെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫ് സൈക്കിളൊക്കെ കഴിഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈനെ കളക്ട് ചെയ്ത് പ്രിസേർവ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പല പാറ്റേൺസിലും അറേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 4 ഡോംസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡോമിലാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യണത്. അപ്പോൾ ഇതിനകത്തൊരു 50,000 ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതും ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന. ഇതിനകത്ത് ഓരോ ഗാർഡൻ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിന് നമുക്ക് കാണാൻ പറ്റും. അതും പല ടൈപ്പിൽ പല കളറിലും പല സൈസിലും ഒക്കെ ഉള്ളതാണ്. ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര തണുപ്പിലായാലും എത്ര ചൂടിലായാലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അവർ നമ്മളെ മേലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എല്ലാ ടൈപ്പും അങ്ങനെ മേലെ വന്നിരിക്കുന്നില്ല. ചിലർ മാത്രം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ മേലൊക്കെ വന്നിരിക്കും. അവർക്ക് ഫുഡ് വെച്ചു കൊടുത്തിട്ടുള്ളതാണത്. ഫ്രൂട്ട്സും ഹണിയൊക്കെ ആയിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് 2nd ഡോമിലാണ്. ഇതിനകത്തൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഫിഷും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ
അതുപോലെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഇവരെ ലൈഫ് സൈക്കിൾ ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഓരോ സ്റ്റേജും ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഡോംസിലും ഇതുപോലെ ഓരോ നെറ്റഡ് കേജസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ. അപ്പം അതിനകത്തൊക്കെ കയറിയുണ്ടെങ്കിൽ നമുക്ക് പല വെറൈറ്റീസിലുള്ള ബട്ടർഫ്ലൈസിനെയും നല്ല ക്ലോസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് സൈസിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് ഇതിനകത്ത് വന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് മോത്തും ഇതിനകത്തുണ്ട്. അതുപോലെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈയും ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ഗാർഡനാണിത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റോറീസിലും ആനിമേറ്റഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ചുറ്റും ഒരുപാട് ബട്ടർഫ്ലൈസും ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നന്നായിട്ടൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൂൾ പ്ലേസ് തന്നെയാണിത്. നമ്മളിപ്പോൾ ഉള്ളത് ഡോം ഫോറിലാണ്. അപ്പോൾ ഇതിനകത്തുള്ള ബട്ടർഫ്ലൈസ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ മേലെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ടാവും. ശരിക്കും ഒരു പേടിയൊന്നും ഇല്ലാതെ നമ്മളായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ബട്ടർഫ്ലൈസ് ആണ് ഇതിനകത്തുള്ളത്.
ഇതൊക്കെയാണ് ഇതിനകത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ പോലെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.